പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാനുള്ള ഒരു കപ്പ്, പിന്നെ ഒരു കുപ്പി, കുപ്പിയുടെ ബാക്കിൽ ഒരു ഓട്ടയും, പിന്നെ മൂടി, മൂടിയുടെ ഉള്ളിൽ അഞ്ചാറ് ഓട്ടകൾ. ഇന്ന് നമുക്ക് പരീക്ഷണം തുടങ്ങിയാലോ? ഈ ഓട്ട എങ്ങനെ പൊത്തിപ്പിടിക്കും? എന്തിനാറി ഓട്ട പൊത്തിപ്പിടിക്കണം? ഓട്ട പൊത്തിപ്പിടിച്ചില്ലെങ്കിൽ വെള്ളമെല്ലാം ഇങ്ങനെ പോവില്ലേ? അതിനാണ് ഓട്ട പൊത്തിപ്പിടിക്കുന്നത്. നമുക്ക് പരീക്ഷണം തുടങ്ങിയാലോ? കപ്പെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. പകുതി വെള്ളമേ പാടുള്ളൂ. മതിയല്ലേ? നമുക്ക് ഈ മൂടി നന്നായി മുറുക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് കമഴ്ത്താം. കണ്ടില്ലേ വെള്ളം ആ ഓട്ടയിലൂടെ ചാടുന്നത്? ഇനി ഓട്ട പൊത്തിപ്പിടിക്കാം. കണ്ടില്ലേ വെള്ളം പോണില്ല? നമുക്ക് ഓട്ട വിട്ടാലോ? വെള്ളം പോകുന്നത് കണ്ടോ? ഓട്ട പൊത്തിപ്പിടിക്കാം. കണ്ടില്ലേ വെള്ളം നിന്നു? ഈ പരീക്ഷണത്തിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? ഈ ഓട്ട തുറന്നാൽ ഇവിടുള്ള വായു എല്ലാം ഈ ഓട്ടയിലൂടെ കയറും കുപ്പിയിലേക്ക്. അപ്പോൾ ഈ വെള്ളത്തെ ഇങ്ങനെ തള്ളും കാറ്റ്. വായു അല്ലേ, വായു ഇങ്ങനെ തള്ളും. അപ്പോൾ ഈ ഓട്ടയിലൂടെ ഇങ്ങനെ വരും. ഈ ഓട്ട പൊത്തിപ്പിടിച്ചാലോ ഈ വെള്ളം വരില്ല. എന്താന്ന് വെച്ചാല് വായുവിടെ ഉണ്ട്, പക്ഷേ ഇത് പൊത്തിപ്പിടിച്ചാല് വായു വരില്ലല്ലോ, പൊത്തിപ്പിടിച്ചില്ലേ. അപ്പൊ ഈ വെള്ളത്തെ തള്ളാൻ ആരുണ്ട്? ആരുമില്ല. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു പരീക്ഷണവുമായാണ് വന്നിരിക്കുന്നത്. എന്റെ പരീക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ: ഒരു ബലൂൺ, പിന്നെ ഒരു കുപ്പി, പിന്നെ കുറച്ച് വെള്ളം. ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഈ ബലൂണില് കുറച്ച് വെള്ളാക്കാണ്. അപ്പൊ ഞാൻ വെള്ളാക്കാണ് കേട്ടോ. ഇനി ഈ കുപ്പിയുടെ മൂടി പോലെ ബലൂൺ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇപ്പൊ ബലൂണിൽ എന്തുള്ളത്? ആ വെള്ളം. കുപ്പിയിലോ? വായു. ഈ ബലൂണിത്തെ വെള്ളം കുപ്പിയിലേക്ക് ആക്കി കൊടുത്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇതിനെന്താ
ബാലൂണിലെ വെള്ളം കുപ്പിയിലേക്ക് പോകുമ്പോൾ കുപ്പിയിലെ വായു എങ്ങോട്ടാ പോവാ? ബലൂണിലേക്ക്. അപ്പോ മേലെ ബലൂൺ അല്ലേ ഉള്ളത്, മേലോട്ടാണ് പോവുക. അപ്പൊ മേലെ ബലൂണിലാണ് ഉള്ളത്, അപ്പൊ ബലൂണിലേക്ക് പോവും. അപ്പൊ ബലൂൺ ഇങ്ങനെ വീർത്ത് വരും. ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? വെള്ളത്തിനും വായുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നും, പിന്നെ വെള്ളത്തിനും വായുവിനും ആകൃതി ഇല്ല, അവ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ആകൃതി സ്വീകരിക്കും. നന്ദി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? എന്ത് പരീക്ഷണം അറിയണ്ടേ? നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു ഗ്ലാസ് ടൈപ്പ് ടാങ്ക് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മണ്ണും പിന്നെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും. ഇനി നമുക്ക് പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? കുഞ്ഞു മഴ പെയ്യിക്കാമല്ലേ? മഴ 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 പെയ്യുന്നു, ചറപറ ചറപറ മഴ പെയ്യുന്നു. താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിലൊളിച്ചല്ലോ, മണ്ണിനടിയിലൊളിച്ചല്ലോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ എവിടെ പോയി? ആ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടോ? നമുക്കൊന്നും കൂടി മഴ പെയ്യിച്ചാലോ? കുഞ്ഞു മഴ പെയ്യിക്കാമല്ലേ? മഴ 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 പെയ്യുന്നു, ചറപറ ചറപറ മഴ പെയ്യുന്നു. താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിലൊളിച്ചല്ലോ, മണ്ണിനടിയിലൊളിച്ചല്ലോ. ഇപ്പോഴും കണ്ടോ മണ്ണിനടിയിലൊളിച്ചിരിക്കുന്നത്? നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പരീക്ഷണത്തിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? മഴ പെയ്താൽ മണ്ണിനടിയിൽ വെള്ളം ഒളിച്ചിരിക്കും. നന്ദി.